നമസ്കാരം. തൊഴിലാളികളുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ തൊഴിലാളി വിരുദ്ധ നിലപാട്. വടക്കേ മലബാറുകാരുടെ സ്വപ്നമായിരുന്ന കണ്ണൂർ വിമാനത്താവളത്തിലാണ് തീവെട്ടി കൊള്ള നടക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ഒരാൾക്ക് വീട്ടിലെത്തണമെങ്കിൽ വാഹനം നിർബന്ധമാണ്. ഏറ്റവും അടുത്തുള്ള 2 കിലോമീറ്റർ അകലെയുള്ള മട്ടന്നൂരിൽ പോലും എത്താൻ ഓട്ടോയ്ക്ക് 400 രൂപ കൊടുക്കണം. വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനമൊക്കെ കെങ്കേമമായി നടന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് യാതൊരു അടിസ്ഥാന സൗകര്യവും ചെയ്തില്ല. 30 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരിയിൽ ടാക്സിയിൽ എത്തുന്നതിന് 700 രൂപ വരെ വാങ്ങിക്കും. ഒന്നിനും കണക്കും കൈയും ഇല്ലാതെയാണ് നടപടികൾ. ഇപ്പോൾ ഫീസ് അടക്കം 1000 രൂപയാണ്. കോവിഡ് കാലത്ത് പ്രവാസികൾ ആയിരക്കണക്കിനാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നത്. എയർപോർട്ട് നടക്കുന്ന സംഭവമാണ്, പിന്നെ എയർപോർട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇതിപ്പോൾ എന്താ പറയുക, ഇതിങ്ങനെ എടുക്കാനും പിടിക്കാനായിട്ട് എന്താ പറയുക, ആൾക്കാർ 300 കൊടുക്കാണ്ട് വണ്ടികൾ ഇതാ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടികൾ രണ്ട് സൈഡിലും വണ്ടിയാണ്. സീറ്റ് രണ്ട് വണ്ടിയും പിടിച്ചു വെച്ചിരുന്നു. ഫുള്ള് വണ്ടി ചെയ്ത് കിടക്കുന്നത്. സീറ്റ് രണ്ടിൻ്റെ വണ്ടി ഇവിടെ വേക്കനുണ്ട്. കാസർഗോഡിലെ ടവേര ഉണ്ട്. ഓക്കെ, അവൻ്റെ അവൻ 300 രൂപ കൊടുക്കൂലെന്ന് പറയും. 300 രൂപ അവൻ കൊടുക്കാൻ പെടൂലാന്ന്. എല്ലാ ആൾക്കാരോടും ഉണ്ട്. ഡമാ പ്ലേറ്റിന് എടുക്കാൻ വന്നതാണ്. ഇവിടുത്തെ സ്റ്റാഫാണല്ലോ, സ്റ്റാഫിന്റെ വണ്ടി അറിയുന്നുണ്ട്. പുറമേ നിന്ന് ടാക്സി പിടിക്കുന്ന ഒരാളോ സ്വന്തം വാഹനമോ വിമാനത്താവളത്തിൽ കയറാൻ ഓട്ടോ 200 രൂപ, മിനി ബസ് 750 രൂപ, ബസ് 1000 രൂപ എന്നിങ്ങനെയാണ് വാങ്ങുന്നത്. കേരളത്തിലൊരു വിമാനത്താവളത്തിലും ഇത്തരം ഒരു കൊള്ള നടക്കുന്നില്ല. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അത്തരമൊരു ഫീസ് പോലുമില്ല. കോഴിക്കോട് വിമാനത്താവളത്തിൽ അത്തരമൊരു ഫീസില്ല. തിരുവനന്തപുരത്ത് സ്ഥിതി അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ കണ്ണൂർ ഒഴികെ എല്ലായിടത്തും ഓൺലൈൻ ടാക്സികൾ സുലഭമാണ്. യാത്ര ഒരു പ്രശ്നമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ, ലോകത്തിലെ രണ്ടാമതുമായ ഡൽഹി വിമാനത്താവളത്തിൽ പോവാനും വരാനും ടാക്സി പോലും വേണ്ട. ഡൽഹി കൊണാട്ട് പ്ലേസിൽ നിന്ന് മെട്രോയിൽ 50 രൂപ കൊടുത്താൽ 20 കിലോമീറ്റർ ദൂരമുള്ള എയർപോർട്ടിൽ 15 മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയും. ചെന്നൈ എയർപോർട്ടിൽ നിന്നും 30-ലേറെ കിലോമീറ്റർ ഉള്ള കോടമ്പക്കത്ത് എത്താൻ മെട്രോയ്ക്ക് 30 രൂപ മതിയാവും. എന്നാൽ വ്യവസായ മന്ത്രിയുടെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളത്തിന്റെ സ്ഥിതിയാണ് ദയനീയം. ജനകീയം എന്നൊക്കെ പറയുന്നത് വെറും പൊള്ള വാക്കായി മാറുകയാണ്. മൃഷ്ടാന ഭോജനം നടത്തി ഏമ്പക്കമിടുന്ന ഭരണസാരഥികൾക്ക് സാധാരണ പ്രവാസികളുടെ കാര്യം ഗൗനിക്കില്ല. എന്നാൽ ഫണ്ട് പിരിവിന് വിദേശയാത്ര അനിവാര്യമാണ്. കുരങ്ങിന് പോലും ഭക്ഷണം എത്തിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരം കൊള്ള കാണാതിരിക്കുന്നത്? കൊറോണ കാലത്ത് മറ്റു സമരങ്ങൾ വരാത്തതാവും പിടിച്ചു പറിക്കുന്നത്. ഭരണകക്ഷി യൂണിയനിൽപ്പെട്ടവരാണ് എയർപോർട്ടിലെ ഭൂരിഭാഗം ടാക്സി ഡ്രൈവേഴ്സും. അവർക്ക് പോലും പ്രതിഷേധങ്ങളുണ്ട്. സംഘടിക്കാൻ പറ്റാത്തതിനാൽ മാത്രം സമരമുഖത്തേക്ക് പോകുന്നില്ല. അവരുടെ ക്ഷമയ്ക്കും ഒരതിരുണ്ട്. അത് പരീക്ഷിക്കുന്നത് ജനാധിപത്യ കേരളത്തിന് നന്നല്ല എന്ന് ഓർക്കുക. ന്യൂസ് ഡെസ്ക്, വിഷ്ണിന്റെ മൊബൈൽ ടിവി, കൊച്ചി. Subscribe to my channel and also press this bell icon.